അസ്സലാമു അലൈക്കും. അബൂറിഫാസ് ആണ്. എല്ലാവർക്കും സുഖമെന്ന് കരുതി അതിനായി പ്രാർത്ഥിക്കുന്നു. അണ്ഡവും ബീജവും ചേർന്നാണ് ഭ്രൂണം ഉണ്ടാകുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. അണ്ഡങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സ്ത്രീകളിലെ അണ്ഡാശയങ്ങൾ അഥവാ ഓവറികളിലാണ്. ഗർഭധാരണം നടക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് ഓവറിയിലെ അണ്ഡങ്ങളുടെ റിസർവ് കുറയുന്നത് അഥവാ ലോ ഓവറിയൻ റിസർവ്. ഇത് കൃത്യമായി അറിയുന്നതിനുള്ളൊരു മാർഗമാണ് AMH ടെസ്റ്റ് നടത്തുന്നത്. നിങ്ങളിൽ പലരും AMH ടെസ്റ്റ് ഒരിക്കലെങ്കിലും നടത്തിയിട്ടുണ്ടാകും. AMH എന്നാൽ ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ. ഓവറികളിലെ ഗ്രാനുലോസ കോശങ്ങളിൽ തന്നെയുള്ള ആൻഡ്രൽ ഫോളിക്കിലാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. 8 മില്ലിമീറ്ററിൽ കുറവുള്ള ഈ ചെറിയ ചെറിയ ഫോളിക്കുകളിൽ നിന്നാണ് ഈ ഹോർമോൺ ബ്ലഡിലേക്ക് എത്തുന്നത്. ബ്ലഡ് പരിശോധന വഴി AMH അളവ് അറിയാനും കഴിയുന്നു. എളുപ്പം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. മുട്ടയിടുന്ന കോഴിയെ അറുത്താൽ അതിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ നിങ്ങളെ അണ്ടാശയത്തിലും ചെറിയ ചെറിയ മുട്ടകൾ പോലെയുള്ള അറകൾ ഉണ്ടാകും. ഇതിൽ 8 മില്ലിമീറ്ററിൽ കുറവുള്ള അറകൾ, അതായത് അതിൽ നിന്നും ഏറ്റവും ചെറിയ മുട്ടകൾ പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ് ഈ പറഞ്ഞ ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ അഥവാ AMH. ശരിക്കും ഈ AMH ഹോർമോണിൻ്റെ റോൾ എന്താണ് എന്നറിയുമോ? അത് ഗർഭധാരണത്തിന് ഉള്ളതല്ല. ഒരു മനുഷ്യൻ അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണം ആയിരിക്കുമ്പോൾ തന്നെ ആ ഭ്രൂണം ആൺകുഞ്ഞായിട്ടാണോ അതല്ല പെൺകുഞ്ഞായിട്ടാണോ രൂപപ്പെടുന്ന ഒരു ഘട്ടമുണ്ടാകുമല്ലോ. ഭ്രൂണമായി നിൽക്കുന്ന ഘട്ടത്തിൽ രൂപപ്പെടുന്ന മുള്ളേറിയൻ നാളികളിൽ നിന്നും സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളായ ഫെലോപ്യൻ ട്യൂബ്, ഗർഭപാത്രം, സെർവിക്സ്, യോനിയുടെ മുകൾ ഭാഗം തുടങ്ങിയവയൊക്കെ വികസിക്കുന്നു. മുള്ളേറിയൻ ഡക്ട്സ് ആണ് ഇങ്ങനെ ഒരു ഭ്രൂണത്തെ സ്ത്രീയിലേക്ക് രൂപപ്പെടുത്തുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അഥവാ ആൻറ്റി പ്രവർത്തനമാണ് കുട്ടി ആണായി മാറുന്നത്. അതാണ് ആൻറ്റി മുള്ളേറിയൻ. ഈ ആൻറ്റി മുള്ളേറിയൻ ഹോർമോണിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഓവറികളിൽ ഇപ്പോഴേ ഉണ്ടാകും. അതെന്തിനുള്ളതാണ്? നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുട്ടി ആണായിട്ട് വേണോ പെണ്ണായിട്ട് വേണോ എന്ന ഫംഗ്ഷൻ നിർണയിക്കാനുള്ള ഒരു ഘടകമാണിത്. അപ്പോൾ ആൻറ്റി മുള്ളേറിയൻ എന്നാൽ പുരുഷനെ രൂപപ്പെടുത്തുന്ന ഘടകമാണ് എന്ന് ചെറിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ AMH ഹോർമോൺ അളവ് കൊണ്ട് നിങ്ങളുടെ ഓവറുകളിലുള്ള അണ്ഡം റിസർവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതിനപ്പുറം നിങ്ങളുടെ അണ്ഡത്തിൻ്റെ വളർച്ചയിലോ അണ്ഡത്തിൻ്റെ എണ്ണത്തിലോ ഈ ഹോർമോണിന് ഒരു സ്വാധീനവുമില്ല. നിങ്ങൾ AMH ടെസ്റ്റ് നടത്തിയാൽ AMH ഹോർമോൺ കുറഞ്ഞാൽ അണ്ഡം കുറവ് എന്നും AMH കൂടിയാൽ അത് PCOS ആണ്. എന്താണ് PCOS? നിങ്ങളുടെ അണ്ഡാശയത്തിൽ പുരുഷ ഹോർമോൺ കൂടുന്നതല്ലേ അതിൻ്റെ അടിസ്ഥാന കാരണം? AMH അളവ് കൊണ്ട് സ്ത്രീകളിലെ അണ്ഡം റിസർവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ അത് അറിയുന്നത് കൊണ്ടുള്ള ഗുണം. അതനുസരിച്ച് ഭക്ഷണങ്ങളോ മരുന്നുകളോ ഒക്കെ കൊണ്ട് അണ്ഡങ്ങളെ വളർത്തിയെടുക്കുക എന്നതാണ് വേണ്ടത്. ഏകദേശം ഒരു 20-30 വയസ്സിനിടക്കാണല്ലോ സ്ത്രീകളിൽ ഗർഭധാരണ ശേഷി കൂടുതലുള്ളത്. ഈ സമയത്ത് AMH അളവ് നോർമലായിട്ടാണ് ഉണ്ടാവുക. പിന്നീട് വയസ്സ് കൂടുന്തോറും AMH അളവ് കുറഞ്ഞു വരുന്നു. ഒരു സ്ത്രീയിൽ AMH 1 മുകളിൽ ഉണ്ടെങ്കിൽ തന്നെ നോർമൽ അളവാണ്. എന്നാൽ 3 കൂടുതൽ ഓവറിയൻ റിസർവ് കൂടുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഓവറിയൻ റിസർവ് കൂടുന്നത് പോളിസിസ്റ്റിക് ഓവറിയെ സൂചിപ്പിക്കുന്നു. AMH അളവ് 1 നിന്നും താഴോട്ടാവുമ്പോൾ ഓവറിയൻ റിസർവ് കുറയുകയാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, AMH അളവ് കുറയുന്നത് അല്ലെങ്കിൽ ലോ AMH എന്നത് ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ കഴിയില്ല എന്ന അർത്ഥമല്ല ഉള്ളത്. അതേപോലെ തന്നെ AMH അളവ് നോർമൽ ആയതുകൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് ഗർഭധാരണം നടന്നുകൊള്ളണം എന്നുമില്ല. AMH നോർമൽ ആണെങ്കിൽ അവളിലെ ഗർഭധാരണ ശേഷി കൂടുതലാണെന്നും എളുപ്പം പ്രെഗ്നന്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നും മനസ്സിലാക്കുക. ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് AMH ഹോർമോൺ അളവ് മനസ്സിലാക്കുന്നത്. 1-2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. AMH ഹോർമോൺ കുറവുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് AMH കൂട്ടുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇത് വിശദമായി മുന്നേ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഇതിൽ കടക്കുന്നില്ല. വിറ്റാമിൻ ഡിയുടെ കുറവ്, ശരീരഭാരം കൂടുന്നത്, പോഷകാഹാരങ്ങളുടെ കുറവ്, പുകവലി, ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗം, ഇതൊക്കെ ലോ AMHന് കാരണമാണ്. AMH കൂടിയാൽ അത് PCOD സൂചിപ്പിക്കുന്നത് കൊണ്ട് AMH കൂടുതലുള്ളവർ PCOD ടിപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഒരു സ്ത്രീയിൽ മെനോപാസ് ആവുന്നതോടെ, അതായത് ആർത്തവം ഉണ്ടാകുന്നത് നിൽക്കുന്നതോടെ AMH ഏറ്റവും കുറയുന്നു.
പിന്നെ അവളിൽ അണ്ഡം റിസർവ് ഉണ്ടായിരിക്കില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ലോ എ എം എച്ച് ആയി എന്നത് നിങ്ങൾക്ക് ഗർഭം ധരിക്കാൻ കഴിയില്ല എന്നതല്ല, അത് നിങ്ങളിലെ അണ്ഡം റിസർവിനെ സൂചിപ്പിക്കുന്ന ഒരു അളവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോസിറ്റീവായി മാത്രം ചിന്തിക്കുകയും ടെൻഷൻ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുക. വയസ്സ് കൂടുന്നവരിൽ എ എം എച്ച് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വയസ്സ് കൂടുതലുള്ളവർ സ്വാഭാവിക നിരക്കാവുന്നില്ല എങ്കിൽ ഐ വി എഫ് പോലെയുള്ള മാർഗങ്ങൾ നോക്കണം. രണ്ടും മൂന്നുമൊക്കെ കൊല്ലം ഭാര്യമാരെ നാട്ടിലാക്കി ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്നവരും വയസ്സ് കൂടുമ്പോൾ സ്ത്രീകളിൽ ഗർഭധാരണത്തിനാവശ്യമായ അണ്ഡങ്ങൾ ഓരോ മാസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. ഓരോ മാസവും സ്ത്രീയിൽ അണ്ഡം കുറയുകയാണ് ചെയ്യുക. ഓരോ ആർത്തവ ചക്രത്തിലും ഓവുലേഷൻ നടക്കും. ഓരോ അണ്ഡം വീതം കുറഞ്ഞുകൊണ്ടിരിക്കും, പകരം പുതിയത് ഉണ്ടാകുന്നില്ല എന്നുകൂടി മനസ്സിലാക്കി എത്രയും നേരത്തെ ഗർഭധാരണത്തിന് ശ്രമിക്കുക. നിങ്ങൾ ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും അണ്ഡം കുറയുന്നത് തടയാൻ കഴിയില്ല. പി സി ഒ ഡി ഉള്ളവരിലും മറ്റൊരു നിലക്ക് ഓരോ മാസവും അണ്ഡങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എളുപ്പം പി സി ഒ ഡി ഒക്കെ നോർമലാക്കി, അതായത് കൂടുതലുള്ള എ എം എച്ച് അളവിനെ കുറച്ച് ഗർഭധാരണത്തിന് ശ്രമിക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.